ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ക്യാരറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സൺസ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പുറത്തുനിന്നൊന്നും അത് വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി സ്പ്രേ തയ്യാറാക്കിയെടുക്കുക. അത് നമുക്ക് മുഖത്തും ശരീരത്തിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ വെയിലത്തേക്ക് പോകുന്നതിന് മുന്നേ ഇതൊന്ന് അടിച്ചു കൊടുത്തിട്ട് പോകാനാണെങ്കിൽ നമുക്ക് ഈ യു വി റേസിൽ നിന്ന് നല്ലൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ളൊരു ക്യാരറ്റ് എടുക്കുക. ക്യാരറ്റ് എടുത്തതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് അത് നല്ലോണം ഒന്ന് ചെരുകിയെടുക്കുക. ഇല്ലാന്നാണെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെറിയ പീസസ്സായി കട്ട് ചെയ്തിട്ടെടുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമുക്കിതിൻ്റെ നീരെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ഫ്രഷ് ക്യാരറ്റ് ആണെങ്കിൽ അതിൻ്റെ നീരൊരുപാട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെരുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നീര് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നമുക്കിങ്ങനെ നിൽക്കുമ്പം തന്നെ അതിലൊത്തുനിന്ന് അത്യാവശ്യം നന്നായിട്ട് നീര് പിഴിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ക്യാരറ്റ് ആണെങ്കിൽ അതിൽ ഒരുപാട് നീരുണ്ടാവും. അപ്പോൾ നല്ല ഫ്രഷ് ക്യാരറ്റ് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതുപോലെ കൈ കൊണ്ട് പിഴിഞ്ഞാലാണ് കേട്ടോ നന്നായിട്ട് അതിൻ്റെ നീര് കിട്ടും. അല്ലാണ്ട് സ്പൂണ് കൊണ്ടെല്ലാം നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താലും ഇങ്ങനെ നമുക്ക് ശരിക്കും നല്ലോണം നീര് കിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് ഒരാഴ്ചത്തേക്കുള്ള സ്പ്രേ മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കുക, പക്ഷേ അങ്ങനെ ഒരാഴ്ചത്തേക്കെല്ലാം മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി, അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതാ ഞാൻ നീര് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം നീര് എനിക്ക് ക്യാരറ്റിൻ്റെത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ റോസ് വാട്ടർ 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയതാണ്, അപ്പോൾ ക്ഷമിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസ് കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കൽ ഓപ്ഷണലാണ്. നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓറഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ റോസ് വാട്ടറും ക്യാരറ്റിൻ്റെ ആ ഒരു ജ്യൂസും മാത്രം മതി. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ആ ക്യാരറ്റിൻ്റെ ആ ഒരു പാർട്ടിക്കിൾസും അതേപോലെ തന്നെ നാരങ്ങയിലുള്ള കുരുവെല്ലാം ചിലപ്പോൾ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് ആ എല്ലാ ലിക്വിഡ്സും നമുക്ക് നല്ല മിക്സായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാനൊരു സ്പ്രേൻ്റെ കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കുപ്പി ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് സൂക്ഷിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നിങ്ങൾ മേക്കപ്പ് എല്ലാം ഇടുന്നതിൻ്റെ മുന്നേ മുഖത്തേക്ക് ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ മേക്കപ്പ് എല്ലാം ഇടുക എന്നാണെങ്കിൽ ഇത് നല്ലൊരു എന്താ പറയുക സൺ പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതിനെ കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിറം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്തുള്ള ഒരു ബോട്ടിൽ ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് അടിക്കി അതായത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും, അല്ലാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനത്തെ ബോട്ടിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ വേണ്ടി കിട്ടും. ഇത് ഇതേപോലെ അടച്ചു വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നാണെങ്കിൽ നമ്മൾ മുഖത്തടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു നല്ലൊരു റീഫ്രഷ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചിട്ട് ഡാബ് ചെയ്തിട്ട് മുഖത്തേക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ദിവസവും നിങ്ങൾക്കിത് പുറത്ത് പോകുന്നതിന് മുന്നേ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.